ഥുവൈബ എന്ന അടിമ സ്ത്രീ, അള്ളാന്റെ റസൂല് ജനിച്ചു, നിങ്ങളുടെ അനുജൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന മോൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത നബിയുടെ മൂസാപ്പയും നബിയെ ഉപദ്രവിച്ച ആളുമായ അബൂലഹബിനോട് അബൂലഹബിന്റെ അടിമയായ അടിമസ്ത്രീയായിരുന്ന ഥുവൈബ ബീവി വന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സന്തോഷം കൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കഥയാണ് അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുത്തിരുന്ന അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്ന ഥുവൈബയെ മോചിപ്പിച്ചു, അതുകൊണ്ട് തന്നെ അബൂലഹബിന് നരകത്തിലാണെങ്കിലും ശരി എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം അല്ലാഹു കൊടുക്കുന്നു. അബൂലഹബിന് പോലും നരകത്തിൽ ചെറിയൊരു പരിഗണന അല്ലാഹു കൊടുക്കുന്നുണ്ട് എങ്കിൽ നബിദിനാഘോഷം വലിയ പുണ്യമുള്ള കർമ്മമാണ് എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് നടത്താറുള്ളത്. നാളെ നരകത്തിന്റെ ശിക്ഷയിൽ എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു ശിക്ഷയിൽ ഇളവ് നൽകുന്നുണ്ട്. അത് സ്വഹീഹായ ഹദീസാണ്. ഥുവൈബ എന്ന അടിമ സ്ത്രീ, അള്ളാന്റെ റസൂല് ജനിച്ചു, നിങ്ങളുടെ അനുജൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന മോൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത നബിയുടെ മൂസാപ്പയും നബിയെ ഉപദ്രവിച്ച ആളുമായ അബൂലഹബിനോട് അബൂലഹബിന്റെ അടിമയായ അടിമസ്ത്രീയായിരുന്ന ഥുവൈബ ബീവി വന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സന്തോഷം കൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടുണ്ട്. സ്വതന്ത്രയാക്കി വിട്ടു. ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ കാഫിറായ അബൂലഹബ് ജൂസിയ ഫിന്നാരി ബിഫർഹിഹി ലൈലത മൗലിദിൻ നബി, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ആ രാത്രിയിൽ ആ പെണ്ണിനെ സ്വതന്ത്രയാക്കി സന്തോഷം കാണിച്ചതിന്റെ പേരിൽ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു അബൂലഹബിന് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫമാ ഹാലുൽ മുസ്ലിം അൽ മുവഹ്ഹിദ് മിൻ ഉമ്മത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ചരിത്രം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. എവിടെയാണ് ഇത് രേഖപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ഇമാം ബുഖാരി ചരിത്രം കൊണ്ടുവരുന്നത്, ഈ സംഭവം കൊണ്ടുവരുന്നത്, ഈ കഥ കൊണ്ടുവരുന്നത്? നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഒരു ബാബ് കൊടുക്കുന്നുണ്ട്. ആ ബാബ്, ആ അദ്ധ്യായത്തിൻ്റെ പേര് ഇങ്ങനെയാണ്: വ ഉമ്മഹാതുകുമുല്ലാതി അർലഅനകും, നിങ്ങൾക്ക് മുലപ്പാൽ നൽകിയ മാതാക്കൾ എന്ന അദ്ധ്യായത്തിൻ്റെ കീഴിൽ വയഹ്റുമു മിനർ റളഅതി മാ യഹ്റുമു മിനൻ നസബി, രക്തബന്ധത്തിലൂടെ ഹറാമാക്കപ്പെട്ടത് എല്ലാം മുലകുടി ബന്ധത്തിലൂടെയും ഹറാമാക്കപ്പെടും. രക്തബന്ധം കൊണ്ട് വിവാഹബന്ധം ഹറാമാകുന്നതെല്ലാം മുലകുടി ബന്ധം കൊണ്ടും ഹറാമാകും എന്ന അദ്ധ്യായത്തിൻ്റെ കീഴിലാണ് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹദീസ് ഇപ്രകാരമാണ്: ഖുൽതു ഫഇന്നാ നുഹദിസു അന്നക തുരീദു അൻ തൻകിഹ ബിന്ത അബി സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അബൂ സലമയുടെ മോളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടല്ലോ, ഒരു സംസാരമുണ്ടല്ലോ. ഖാല ബിന്ത ഉമ്മു സലമ, ഉമ്മു സലമയുടെ മകളെയോ? ഖുൽതു അതെ, നഅം. ഖാല ലൗ അന്നഹാ ലം തകുൻ റബീബതി ഫി ഹജ്രി മഹല്ലത്ത് ലി ഇന്നഹാ ലഇബ്നതു അഖീ മിനർ റളാഅ. റസൂൽ പറഞ്ഞു, അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഹലാലാവുകയില്ല, കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ്റെ പുത്രനാണവൾ, അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അർലഅതനി വ അബാ സലമ ഥുവൈബ, ഥുവൈബ അബൂ സലമക്കും എനിക്കും പാല് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അബൂ സലമയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് റസൂൽ പറയുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന 5101 ഹദീസാണ് ഈ സംഭവം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന് ശേഷം മഹാനായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ശൈലി അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള പല ഗ്രന്ഥങ്ങളിലുമുള്ള ശൈലി അനുസരിച്ച് തഅലീഖായി ചില സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ട്, ചില കഥകളായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. ബുഖാരിയുടേത് മാത്രമല്ല, പല ഹദീസ് പണ്ഡിതന്മാരുടെയും ഒരു രീതിയാണ് തഅലീഖായി, ഷവാഹിദായി, മുത്തതാബി ആയി അങ്ങനെ പല റിപ്പോർട്ടുകളും കൊണ്ടുവരാറുണ്ട്. ആ റിപ്പോർട്ടുകളിൽ ചില ദുർബലമായ സനദുകളില്ലാത്ത കാര്യങ്ങളുണ്ടാകും. എന്നിരുന്നാലും ശരി, അദ്ദേഹം കൊണ്ടുവന്ന തഅലീഖ് എന്താണെന്ന് പരിശോധിക്കാം. കാല ഉർവ, ഉർവ പറഞ്ഞു, വസുവൈബത്തു മൗലാതുലി അബി ലഹബ്, അബൂ ലഹബിൻ്റെ അടിമ സ്ത്രീയാണ് സുവൈബ. കാന അബൂ ലഹബിൻ അഅ്തഖഹ, അബൂ ലഹബ് അവളെ മോചിപ്പിച്ചു. ഫഅർലഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവൾ പാല് കൊടുത്തിട്ടുണ്ട്. ഫലമ്മാ മാത അബൂ ലഹബിൻ ഉരിയഹു ബഅലു അഹ്ലിഹി ബിശർരി ഹീബത്തിൻ, അബൂ ലഹബ് മരിച്ചപ്പോൾ അബൂ ലഹബിൻ്റെ ചില കുടുംബക്കാർ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ സ്വപ്നങ്ങൾ കണ്ടു, ചില കാഴ്ചകൾ കണ്ടു. ഖാല ലഹു മാദാ ലഖീത, ചോദിച്ചു എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് കണ്ടത്. കാല അബൂ ലഹബിൻ, അബൂ ലഹബ് സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ലം അൽകാ ബഅദകും ഗൈറ അന്നി സുഖീതു ഫി ഹാദിഹി ബിഇതാഖതി സുവൈബ, സുവൈബയെ മോചിപ്പിച്ച കാരണത്താൽ നരകത്തിൽ എനിക്ക് വെള്ളം കിട്ടുന്നുണ്ട്, പാനീയം ലഭിക്കുന്നുണ്ട് എന്ന് അബൂ ലഹബ് പറഞ്ഞു. ഇതാണ് സ്വപ്നകഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തഅലീഖാണ്. അതുപോലെ തന്നെ ഇതിന് സനദില്ല. ഇത് കേവലം ഒരു ഹിക്കായത്ത് മാത്രമാണ്. ബുഖാരി ഇമാം ഒരു ഹദീസായി കൊണ്ടുവന്ന സംഭവമല്ല. ഇത് പറയുന്നത് ആരാണ്? സാക്ഷാൽ ഇബ്നു ഹജറുൽ അസ്കലാനിയാണ്. അദ്ദേഹം ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണെന്നാണ് കേരളത്തിലടക്കം പ്രചരിപ്പിക്കാറുള്ളത്. ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനായി അവതരിപ്പിക്കുന്ന ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ തഅലീഖിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ആ മറുപടി എന്താണെന്നറിയാമോ? വഫിൽ ഹദീസി ദലാലത്തുൻ അലാ അന്നൽ കാഫിറ ഖദ് യൻഫഉഹുൽ അമലു സ്വാലിഹു ഫിൽ ആഖിറ, പരലോകത്ത് ഒരു കാഫിറായ സത്യനിഷേധിയായ മനുഷ്യൻ ചെയ്യുന്ന സ്വാലിഹായ കർമ്മങ്ങൾക്ക് ഉപകാരം ലഭിക്കും എന്നതിൽ ഈ ഹദീസിൽ സൂചനയുണ്ട് എന്ന് പറഞ്ഞാൽ ലകിന്നഹു മുഖാലിഫുൻ ലി ളാഹിരിൽ ഖുർആൻ, ഖുർആന്റെ ളാഹിറിനെതിരാണത്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻസൂറ. അല്ലാഹു തആല പറയുന്നത്, അവർ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിലേക്ക് നാം മുന്നിട്ട് ചെല്ലുകയും അതെല്ലാം കാറ്റത്തു പറന്നു പോകുന്ന ധൂളികളാക്കി തീർക്കുകയും ചെയ്യും എന്നാണ്. വഉജീബ അവ്വലൻ ബിഅന്നൽ ഖബറ മുർസലുൻ അർസലഹു ഉർവ, ഈ സംഭവം മുർസലാണ്. വലം യദ്കുർ മൻ ഹദ്ദസഹു ബിഹി, ഉർവയോട് ആരാണ് പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. വഅലാ തഖ്ദീരി അയ്യകൂന മൗസൂലൻ, ഇനി ഇത് മൗസൂലാണ് അഥവാ സ്വഹീഹായ രീതിയിൽ വരുന്നു എന്ന് തന്നെ കരുതുക. ഫല്ലദീ ഫിൽ ഖബറി റുയാ മനാം, ഇത് സ്വപ്നകഥയാണ്. ഫല ഹുജ്ജത ഫീഹി, ഇത് തെളിവിന് കൊള്ളില്ല. വലഅല്ല അല്ലദീ റആഹ ലം യകുൻ ഇദ്ദാക അസ്ലമു ബഅദു ഫലാ യുഹ്തജു ബിഹി, ഇത് മുസ്ലിമായ ഒരാൾ കണ്ട സ്വപ്നം കൂടിയല്ല, അതുകൊണ്ട് തന്നെ ഒട്ടും തെളിവിന് കൊള്ളില്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ചരിത്രത്തെക്കുറിച്ച് സാക്ഷാൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ അസ്കലാനി ഇമാം പറയുന്നു, ഒന്ന്, ഇത് മുർസലാണ്, തെളിവിന് കൊള്ളില്ല. രണ്ട്, ഇത് ഖുർആൻ്റെ ളാഹിറിനെതിരാണ് എന്നാണ്. അപ്പോൾ ചില ആളുകൾ പറയും, അബൂ ത്വാലിബ് കാഫിറല്ലേ, അബൂ ത്വാലിബിന് നരകത്തിൽ അല്പം ആശ്വാസം കിട്ടുമല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല കർമ്മങ്ങൾ കൊണ്ട് ആശ്വാസം കിട്ടുന്ന പോലെ അബൂ ലഹബിന് കിട്ടിക്കൂടെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ മറുപടിയായിട്ട് ഇവിടെ മനസ്സിലാക്കണം ആരാണ് അബൂ ലഹബ്. അള്ളാഹു പറയുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അബൂ ലഹബിൻ്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടിട്ടില്ല. തീജ്വാലയുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വിറകു ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച ഒരു വ്യക്തിയാണ് അബൂ ലഹബ്. ആ അബൂ ലഹബിനെതിരെ ഖുർആനിൽ സൂറത്തുൽ മസദ് എന്ന ഒരു അധ്യായം തന്നെ കാണാൻ കഴിയും. ആ അബൂ ലഹബിൻ്റെ പോരിഷയാണ് നബിദിനാഘോഷത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ വസ്തുതയാണ്. അതുപോലെ തന്നെ അബൂ ലഹബിൻ്റെ അടിമയായ സുവൈബ, ആ സുവൈബയെ മോചിപ്പിച്ച വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എപ്പോഴാണ് മോചിപ്പിച്ചത്? ഒരു ഭാഗം പറയുന്നു ഹിജ്റക്ക് മുമ്പാണ്, മറ്റൊരു വിഭാഗം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുട്ടിയായ പ്രവാചകൻ ചെറുതായിരുന്ന സമയത്താണ്. ഇതും ഉദ്ധരിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഇബ്നു ഹജർ അൽ അസ്കലാനി തന്നെയാണ്. വഹിറുഹു അന്ന ഇത്ഖഹു ലഹാ കാന ഖബ്ല ഇർളാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുക്കുന്നതിന് മുമ്പേ അബൂ ലഹബ് മോചിപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുക. വല്ലദീ ഫി സിയരി യുഖാലിഫുഹു ചരിത്രത്തിൽ ഇതിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. വഹുവ അന്ന അബാ ലഹബിൻ അഅതഖഹ ഖബ്ലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പാണ് സുവൈബയെ അബൂലഹബ് മോചിപ്പിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. വദാലിക ബഅദൽ ഇർളാഇ ബിദഹ്രിൻ തവീലിൻ, അതാവട്ടെ ഒരുപാട് കാലം പാല് കൊടുത്തതിനൊക്കെ ശേഷം, പ്രവാചകന് പുലപ്പാല് കൊടുത്ത ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. വഹക്ക സുഹൈലി ഐദൻ, സുഹൈലി റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന ഇത്ഖഹ കാന ഖബ്ലൽ ഇർളാഇ, പാല് കൊടുക്കുന്നതിന് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുവൈബ പാല് കൊടുക്കുന്നതിന് മുമ്പാണ് അബൂലഹബ് അവളെ മോചിപ്പിച്ചത് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ച വിഷയത്തിൽ പോലും ഉറപ്പില്ല. പ്രവാചകന് പാല് കൊടുക്കുന്നതിന് മുമ്പാണെന്ന് പറയുന്നവരുണ്ട്, ഹിജറക്ക് തൊട്ടു മുമ്പാണെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഫത്തുൽ ബാരിയിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാറോലകൾ, ഹിക്കായത്തുകൾ, സ്വപ്നകഥകൾ ഇതൊന്നും ഇസ്ലാമിൽ തെളിവല്ല എന്ന് ബുഖാരിയുടെ ഷറഹിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഖേദമുണ്ട്, സങ്കടമുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.